പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലോകരാജ്യങ്ങളടക്കം പ്രതിഷേധമുയർത്തിട്ടും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ഔദ്യോഗികമായി ഇതുവരെ നിലപാട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദിച്ചു. ഭരണഘടനാ സംരക്ഷണ സമിതി കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിൽ സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചരിത്രമുറങ്ങുന്ന കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിൽ പുതിയൊരു ചരിത്ര സംഭവം കൂടി എഴുതി ചേർക്കുകയായിരുന്നു. പൗരത്വ സദസ് കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് സദസ് ഒന്നാകെ പ്രഖ്യാപിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കൂടിയായ എം മുകേഷ് MLA ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലോകരാജ്യങ്ങളടക്കം പ്രതിഷേധം ഉയർത്തിയിട്ടും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ഔദ്യോഗികമായി ഇതുവരെ നിലപാട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദിച്ചു. കേരളം ഒരേ സ്വരത്തിൽ ആ ഘട്ടത്തിൽ പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല. കൃത്യമായി തന്നെ പറഞ്ഞു. പരിഹസിക്കാനാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തയ്യാറായി. ദേശീയ തലത്തിൽ ഇപ്പോഴെങ്കിലും കോൺഗ്രസിന് നിലപാടുണ്ടോ? ഈ ദിവസം വരെ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? RSS ആശയം ഹിറ്റ്ലറുടേതും സംഘടന മുസോളിനിയുടേതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആഭ്യന്തര ശത്രുക്കൾ എന്ന ആശയം ഹിറ്റ്ലറിൽ നിന്നാണ് അവർ സ്വീകരിച്ചത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയും ന്യൂനപക്ഷങ്ങളെയുമാണ്. ജൂതർ അവിടെ ന്യൂനപക്ഷമായതുകൊണ്ട് അവരെ വേട്ടയാടി. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് ആഭ്യന്തര ശത്രുക്കൾ. ഹിറ്റ്ലർ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കാൻ സ്വീകരിച്ച മാർഗം അതിക്രൂരമായിരുന്നു. അതിനെ പുകഴ്ത്തി പറയാൻ RSS തയ്യാറായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജർമ്മനിയിൽ ഹിറ്റ്ലർ കണ്ട ആഭ്യന്തര ശത്രുക്കൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുത്തെ ന്യൂനപക്ഷവുമായിരുന്നു. ഹിറ്റ്ലർ അവരെ ജൂതരെന്നും ബോൾഷെവിക്കുകളെന്നും വിളിച്ചു. അവരാണ് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെന്നും അതേ രീതി തന്നെ ഇവിടെ RSS കടകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ ജർമ്മനി സ്വീകരിച്ച മാർഗം അതിക്രൂരമായതായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ലോകമാകെ അതിനെ അപലപിച്ചു. അപലപിക്കാത്ത ആരുമില്ല. പക്ഷേ അന്നതിനെ പുകഴ്ത്തി പറയാൻ RSS തയ്യാറായി എന്നാണ് നാം കാണേണ്ടത്. ലോകമാകെ അംഗീകരിച്ച രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.